പഠാൻ ബോക്സ് ഓഫീസിൽ ആയിരത്തി ഇരുപത്തിരണ്ട് കോടി മറികടന്നു റിലീസ് ചെയ്ത് ഒരു മാസം പിന്നിടുമ്പോഴാണ് ഈ നേട്ടം അതേസമയം അക്ഷയ് കുമാർ നായകനായ സെൽഫി സമീപകാലത്ത് റിലീസ് ചെയ്ത ഹിന്ദി ചിത്രങ്ങളിൽ ഏറ്റവും വലിയ പരാജയമായി ഫെബ്രുവരി ഇരുപത്തിനാലിന് റിലീസ് ചെയ്ത ചിത്രത്തിന് ഇതുവരെ പന്ത്രണ്ട് പോയിന്റ് ഏഴ് കോടി മാത്രമേ നേടാനായുള്ളൂ കോടി മുതൽ മുടക്കിലാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് ഏറ്റവും വരുമാനം നേടിയ ഇന്ത്യൻ ചിത്രങ്ങളിൽ അഞ്ചാം സ്ഥാനത്താണ് പഠാൻ ഇപ്പോൾ പ്രശാന്ത് നീലിന്റെ കെ ജി എഫ് ചാപ്റ്റർ ടു രാജമൗലിയുടെ ആർ 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 ബാഹുബലി ടു ദ കൺക്ലൂഷൻ നിതീഷ് തിവാരിയുടെ ദങ്കൽ എന്നിവയാണ് പഠാന മുന്നിലുള്ളത് ഒട്ടേറെ എതിർപ്പുകളും ബഹിഷ്കരണാഹ്വാനങ്ങളും ഉണ്ടായിട്ടും ലോകവ്യാപകമായി റിലീസ് ചെയ്ത ചിത്രം ആദ്യ ദിനം മാത്രം നൂറ്റി ആറ് കോടിയോളമാണ് നേടിയത് സിദ്ധാർത്ഥ് ആനന്ദ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ ദീപിക പദുക്കോൺ ജോൺ എബ്രഹാം എന്നിവരാണ് മറ്റ് താരങ്ങൾ ഇന്ത്യയിൽ ആദ്യ ദിനം അമ്പത്തിയേഴ് കോടിയോളമാണ് പഠാൻ നേടിയത് ഒരു ഹിന്ദി ചിത്രം ഇന്ത്യയിൽ നിന്ന് സ്വന്തമാക്കുന്ന ഏറ്റവും ഉയർന്ന ആദ്യ ദിന കളക്ഷൻ ആണിത് ഹൃതിക് റോഷിന്റെ വാർ ആദ്യ ദിനം അൻപത്തി മൂന്ന് പോയിന്റ് മൂന്ന് കോടി നേടിയിരുന്നു ഷാറുഖ് ഖാന്റെ കരിയറിലെ ഏറ്റവും മികച്ച ആദ്യ ദിന കളക്ഷൻ കൂടിയാണ് പഠാൻ സ്വന്തമാക്കിയത് നാൽപ്പത്തിനാല് കോടി നേടിയ ഹാപ്പി ന്യൂ ഇയറിനെയാണ് ആണ് പഠാൻ പിന്നിലാക്കിയത് മലയാള ചിത്രം ഡ്രൈവിംഗ് ലൈസൻസിന്റെ ഹിന്ദി പതിപ്പാണ് സെൽഫി അക്ഷയ് കുമാറിനെ കൂടാതെ ഇമ്രാൻ ഹാഷ്മിയാണ് ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നത് ആദ്യ ദിനത്തിൽ വെറും രണ്ടേ പോയിന്റ് അഞ്ച് അഞ്ച് കോടി മാത്രമാണ് ചിത്രത്തിന് നേടാനായതെന്ന് ട്രേഡ് അനലിസ്റ്റ് തരൺ ആദർശ് ട്വീറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിലെ അക്ഷയ് കുമാറിന്റെ ഏറ്റവും കുറഞ്ഞ ആദ്യവാര കളക്ഷനാണ് സെൽഫി കോവിഡിന് ശേഷം തിയേറ്ററുകളിലെത്തിയ അക്ഷയ് കുമാർ ചിത്രങ്ങൾ കടുത്ത പരാജയമാണ് ഏറ്റുവാങ്ങിയത് സമീപകാലത്തിറങ്ങിയ ബച്ചൻ പാണ്ഡെ സാമ്രാട് പൃഥ്വിരാജ് രാമസേതു രക്ഷാബന്ധൻ എന്നീ ചിത്രങ്ങളെല്ലാം ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞു പരാജയമായെങ്കിലും ആദ്യവാരം ബച്ചൻ പാണ്ഡെ മുപ്പത്തി ആറ് പോയിൻ്റ് ഒന്ന് ഏഴ് കോടിയും സാമ്രാട് പൃഥ്വിരാജ് മുപ്പത്തി ഒൻപത് പോയിൻറ്റ് നാല് പൂജ്യം കോടിയും രക്ഷാബന്ധൻ ഇരുപത്തിയെട്ട് പോയിൻറ്റ് ഒന്ന് ആറ് കോടിയും രാമസേതു അൻപത്തി അഞ്ച് പോയിൻ്റ് നാല് എട്ട് കോടിയും നേടിയിരുന്നു സെൽഫിയുടെ കളക്ഷൻ ഇതിനും താഴെയായിരിക്കുമെന്നാണ് അനലിസ്റ്റുകൾ പ്രവചിക്കുന്നത് അതേസമയം ബോക്സ് ഓഫീസിൽ തുടർച്ചയായി ചിത്രങ്ങൾ പരാജയപ്പെടുന്നതിൽ പ്രതികരണവുമായി അക്ഷയ്കുമാർ എത്തിയിരുന്നു തന്നെ സംബന്ധിച്ച് തുടർച്ചയായി ചിത്രങ്ങൾ പരാജയപ്പെടുന്നത് ആദ്യത്തെ സംഭവമല്ലെന്ന് അക്ഷയ് കുമാർ പറഞ്ഞു തന്റെ കരിയറിൽ തുടർച്ചയായി പതിനാറ് ചിത്രങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ടെന്നും താരം പറഞ്ഞു തുടർച്ചയായി എട്ട് ചിത്രങ്ങൾ വിചാരിച്ച പോലെ സ്വീകരിക്കപ്പെടാത്ത സമയങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ഇപ്പോൾ മൂന്നോ നാലോ ചിത്രങ്ങൾക്കാണ് കരുതിയ വിജയം നേടാനാകാത്തതെന്നും അക്ഷയ്കുമാർ ചൂണ്ടിക്കാട്ടിയിരുന്നു ടോക്ക്